മോസ്റ്റ് പ്രോബബ്ലി മിക്ക ആൾക്കാരും പേരൻസ് നോക്കുന്ന ഗവൺമെൻറ് ജോലിക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, അവർ മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രോബബ്ലി ആയിട്ട് ഒരു പത്രം, വീട്ടിലൊരു പത്രം കമ്പൾസറി ആയിട്ട് വായിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഫിക്സഡ് സാലറിയാണ്, ഒരു ഫിക്സഡ് ഇൻകമാണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലവണ്ണം പഠിക്കുക. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശരത്. ഞാൻ കാഞ്ഞിരംകുളത്താണ് താമസിക്കുന്നത്. എനിക്കൊരു അച്ഛൻ, അമ്മ, വൈഫ്, മകള്. ഞാൻ എൻ്റെ ലൈഫ് പറയുകയാണെങ്കിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് PKC സ്കൂളിലാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പ്ലസ് ടു പഠിക്കുന്നത് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂടിലാണ്. പിന്നെ അത് കഴിഞ്ഞ് പാസ്ഔട്ടായി ഞാൻ നേരെ പോകുന്നത് BA അഡ്മിഷൻ. പ്രൈവറ്റായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. BA സോഷ്യോളജി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിലേറെക്കുറെ ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറെക്കുറെ എല്ലാവരുമായിട്ട് ഒരു കോമ്പീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു ഫസ്റ്റ് ക്ലാസ് പറയാം. ആ പ്രൈവറ്റ് പാരലൽ കോളേജിൽ പഠിച്ചതിൽ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് എനിക്ക് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലയോള കോളേജിനെ പറ്റി, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, ഈ ഒരു മാർക്ക് വെച്ചിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ബിക്കോസ് അത് അവരുടെ എല്ലാവരുടെയും ഒരു നേച്ചുറലായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ലയോള കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് ഈസ് വെരി ടഫ് ആൻഡ് വെരി കോമ്പിറ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MSW ആയിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഞാൻ MSW അവിടെ ആദ്യം അത് കിട്ടുകയാണെങ്കിൽ ആദ്യം ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ MSW ഞാൻ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. ഞാനങ്ങനെ ഇവിടെ നിന്ന് രാവിലെ എൻട്രൻസിന് എഴുതാൻ വേണ്ടി പോയി. അങ്ങനെ ഓക്കെ, എൻട്രൻസ് ഫസ്റ്റ് പ്രിലിമിനറി ഓക്കെ ആയി. അടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണൽ ടെസ്റ്റ് കഴിഞ്ഞു, പക്ഷേ റാങ്ക് വന്നപ്പോൾ ഇത്തിരി ബാക്കിലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, MA സോഷ്യോളജിക്ക് ഞാൻ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇട്ടു. അങ്ങനെ MA സോഷ്യോളജി ഞാൻ അവിടെ പഠിക്കുന്നത് ലയോള കോളേജ് ശ്രീകാര്യത്ത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം MA സോഷ്യോളജി 2006 ഞാൻ പാസ്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് ജോബ് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ് ജോബിന് വേണ്ടി പെർസ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു തൊഴിൽ വാർത്തയിൽ ഒരു ശ്രീത്രയിലൊരു വേക്കൻസി വന്നായിരുന്നു. ഒരു ജസ്റ്റ് റിസപ്ഷനിസ്റ്റ് കം സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അത് ജസ്റ്റ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയി ഒന്ന് അവിടെ ജസ്റ്റ് പേഴ്സണൽ ടെസ്റ്റ് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തു. അപ്പിയർ ചെയ്തിട്ട് എനിക്ക് അവിടെ തന്നെ ഒരു 6 മാസക്കാലം, ബിക്കോസ് സാലറി വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതും വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആ ജോബ് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ചിന്ത എന്ത് ചെയ്ത് വന്നു തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ MA സോഷ്യോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെയാണ് ഒരു സിവിൽ സർവീസിൻ്റെ ഒരു 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 ചിന്ത എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്. അങ്ങനെ ഞാൻ ഒരു വർഷം ഈ ശ്രീചിത്രയിൽ നിന്ന് വിട്ടതിന് ശേഷം ഞാൻ ഒരു വർഷം സിവിൽ സർവീസിന് വേണ്ടി NIMS വേണ്ടി ഒരു വർഷത്തേക്ക് കോച്ചിങ്ങിന് പോയി. പക്ഷേ എല്ലാവരും വിചാരിക്കും പോലെ സിവിൽ സർവീസ് അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ് ജോബിലോട്ട് തിരിഞ്ഞായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ജോലി തിരിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒരു കമ്പൈൻഡ് സ്റ്റഡി ആയിട്ട് കുറച്ച് എൻ്റെ രണ്ട് ബ്രദേഴ്സും എല്ലാവരും നമ്മുടെ കൂടെ പയ്യന്മാർ എല്ലാവരും കൂടെ എന്ത് ചെയ്തു, അവിടെ ഒരു PSC ക്ലാസ് തട്ടിക്കൂട്ടി. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ നമ്മൾ PSC ക്ലാസ്സിനൊക്കെ പോയി. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു എന്താ പറയണ്ടേ, ലിസ്റ്റിൽ പേര് വന്നു. ലിസ്റ്റിൽ എൻ്റെ പോലീസ് കോൺസ്റ്റബിളായിരുന്നു, തിരുവനന്തപുരം പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ എന്ത് ചെയ്തു, അതിനുവേണ്ടി കഷ്ടപ്പെട്ട എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണമെന്നുള്ള ഒരു തീരുമാനത്തോടെ ഞാൻ എന്ത് ചെയ്തത്, പഠിച്ചത്. അങ്ങനെയാണ് എനിക്ക് ആ ജില്ലയിൽ ആ റാങ്ക് ലിസ്റ്റിൽ 710 റാങ്ക് വന്നു. അങ്ങനെ ഞാൻ ഓക്കെ, ഫിസിക്കൽ ശാരീരികക്ഷമത എല്ലാം പരീക്ഷ പാസ്സായി. ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ എന്ത് ചെയ്തു, ആ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ പ്രതീക്ഷയെല്ലാം താളത്തിട്ട്, ദൈവം എനിക്കിനി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമോ. ഇത് നടക്കുന്നത് 2009. അപ്പോൾ വീണ്ടും എനിക്കൊരു പ്രതീക്ഷയ്ക്ക് താളം, ദൈവം എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ എനിക്ക് തലയിലായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും എൻ്റെ വാശിയോടെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഫയർഫോഴ്സിൽ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ വാരിയസ് LD ക്ലർക്കിലുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഫയർഫോഴ്സിൻ്റെ ആ ഒരു വാശിക്ക് എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തു, ഞാൻ നേരെ കൊല്ലത്തായിരുന്നു അത് ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പോയി. പക്ഷേ ഞാൻ അപ്പോഴും ആ ഗുളിയ ഹാവിങ് ടാബ്ലറ്റ്, ഞാൻ ഗുളിയ കഴിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എനിക്ക് ഞാൻ മാനസികമായിട്ട് ആ പടം തന്നെ വീക്കായിപ്പോയി. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഫയർഫോഴ്സിൽ ഫിസിക്കൽ ടെസ്റ്റ് എനിക്ക് പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മനസ്സ് ആ പടം ഞാൻ തളർന്നുപോയി. കാരണം എനിക്ക് ഇനി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമോ, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു യൂണിഫോമിൻ്റെ തസ്തിക എന്ന് പറഞ്ഞു, യൂണിഫോമിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് സാധിക്കാൻ പറ്റില്ല.
അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും വാശിയെടുത്ത് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പി എസ് സിക്ക് വേണ്ടി തിരിച്ചു. അങ്ങനെ എനിക്ക് 2013 പി എസ് സിയുടെ കേരള സ്റ്റേറ്റ് ബവറേജ് കോർപ്പറേഷൻ്റെ എൽ ഡി ക്ലർക്ക് ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ ഈ എൽ ഡി ക്ലർക്ക് എഴുതിയ സമയത്ത് തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഈ ജോലി എനിക്ക് കിട്ടും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്ന് ഞാൻ എന്ത് ചെയ്തു, എൽ ഡി ക്ലർക്കായിട്ട് ബവറേജ് കോർപ്പറേഷനിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ എൽ ഡി ക്ലർക്കായി. 2000 നമ്മളെ ഹെഡ് ഓഫീസ് ഇവിടെ വികാസ് ഭവനിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ 3 വർഷം, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഷോപ്പിലായിരുന്നു. ഷോപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബവറേജ് കോർപ്പറേഷൻ ഷോപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവേ ജനങ്ങൾക്കെന്ന് പറയപ്പെടുന്ന എന്തോ ബവറേജ് കോർപ്പറേഷൻ എന്തോ വലിയൊരു സംഭവമാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാനും ആദ്യം മനസ്സിൽ അതങ്ങനെ വിചാരിച്ചത്, ഷോപ്പ് അത് ഒരു കോമൺ ആൾക്കാർക്ക് ദഹിക്കുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ദൈവമേ ഷോപ്പാണെങ്കിൽ പോയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ എനിക്ക് ഹെഡ് ഓഫീസിൽ 3 വർഷം ഞാനവിടെ ജോലി ചെയ്തു. വികാസ് ഭവനിലായിരുന്നു ഹെഡ് ഓഫീസ്. അങ്ങനെ 3 വർഷം ജോലി ചെയ്തു. പിന്നെ 3 വർഷം ജോലി ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് മൈൻഡ് ചേഞ്ച് ആകുന്നത്, ഞാൻ വിചാരിച്ചു ഷോപ്പിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ കൊടുത്തു. ഷോപ്പിൽ നെയ്യാറ്റിങ്കര ഷോപ്പിലായിരുന്നു. പിന്നെ അവിടെ നിന്നും വീണ്ടും 3 വർഷം ഞാൻ ഷോപ്പ് ഇൻചാർജായിരുന്നു നെയ്യാറ്റിങ്കരയിലെ. അവിടെ നിന്ന് ഷോപ്പ് ഇൻചാർജായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അവിടെ ഷോപ്പിലൊന്ന് മാറി. ഞാനിപ്പോൾ പിന്നെ നമുക്കോരോ ഔട്ട്ലെറ്റിലും ഓരോ വെയർഹൗസ് ഉണ്ട്, ഓരോ ഗോഡൗൺ ഉണ്ട്, ഓരോ 23 കേരളത്തിലുടനീളം 23 ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ആ ഗോഡൗണിലൊന്നാണ് ബാലരുടെ റസൽപുരത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ഗോഡൗണിൽ ഒരു യു ഡി ക്ലർക്കായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ് അവിടെ. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടുന്ന രണ്ട് തരത്തിൽ സൊസൈറ്റി നമ്മൾ രണ്ട് തരത്തിൽ ആൾക്കാരെ കാണുന്നുണ്ട്. ഒന്ന് സി, അവന് ഗവൺമെൻറ് ജോലിക്ക് മുമ്പ് അവനെങ്ങനെയായിരുന്നു സൊസൈറ്റി പെർസീവ് ചെയ്തിരുന്നത്, കണ്ടുകൊണ്ടിരുന്നത്, ശേഷം എങ്ങനെ അവനെ കണ്ടുകൊണ്ടിരുന്നു, നമുക്ക് നോക്കാം. രണ്ടിൻ്റെ വ്യത്യാസം നോക്കാം. സി, ഒന്ന് അവൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടി. അപ്പോൾ അവൻ ആ ഒരു രീതിയിൽ, ആ അവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അത് ആ രണ്ടാം തരത്തിൽ അവന് ഗവൺമെൻറ് ജോലി കിട്ടപ്പോൾ അവന് ചിലപ്പോൾ നല്ലൊരു മാരേജ് പ്രപ്പോസൽ, ഗവൺമെൻറ് ജോലിക്ക് കിട്ടാത്തവനെ ചിലപ്പോൾ ആ മാരേജ് പ്രപ്പോസൽ കുറവായിരിക്കും. അവരുടെ സ്റ്റാറ്റസൊക്കെ ഇൻകം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി മിക്ക ആൾക്കാരും പേരൻസ് നോക്കുന്ന ഗവൺമെൻറ് ജോലിക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, അവർ മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ ശേഷം നമ്മൾ അവൻ്റെ സൊസൈറ്റി തന്നെ അവന് എന്ത് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടായി, ഗവൺമെൻറ് ജോലിക്കാർക്കൊരു സ്റ്റാറ്റസ്, അവന് നല്ലൊരു ഗവൺമെൻറ് ജോലി, അവൻ സൊസൈറ്റിയിൽ നല്ലൊരു പദവി തന്നെ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇത് പേഴ്സണലായിട്ട് പറയുകയാണ്. സോഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ലോക്ക്ഡൗൺ സമയത്ത് തന്നെ, സപ്പോസ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ലോക്ക്ഡൗൺ സമയത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോക്ക്ഡൗൺ അഫക്റ്റ് ചെയ്തത് ബിസിനസ് പേഴ്സണാണ്. കാരണം അവർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് സാലറി ഇല്ല, അവരുടെ ഇൻകം അവർക്ക് കിട്ടുന്നില്ല എല്ലാം. പക്ഷേ അതേസമയം ഒരു ഗവൺമെൻറ് ജോലി, മേ ബി അതൊരു പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും അണ്ടർടേക്കിംഗ് ആയിരുന്നാലും, അവർ ആ ഗവൺമെൻറ് ജോലി ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് എല്ലാ മാസവും അവർക്ക് സാലറി, അവരെ അക്കൗണ്ടിൽ സാലറി വന്നുകൊണ്ടിരുന്നു. ഇതാണ് നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈയൊരു എക്കണോമിക് റിഡണായിട്ടുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളൊരു സംസ്ഥാനത്തെന്ന് പറയപ്പെടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ജോബ്, ഒരു ജോലി. അതൊരു പ്രൈവറ്റ് ജോബല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് ജോബ് ഇപ്പോൾ ആർക്കും, സപ്പോസ് എല്ലാവർക്കും കിട്ടാം, പ്രൈവറ്റ് ജോബ് ആർക്കും വേണമെങ്കിലും കിട്ടാം. പക്ഷേ പ്രൈവറ്റ് ജോബല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഗവൺമെൻറ് ജോലിയാണ്. അത് പി എസ് സി, കേരള പി എസ് സിയുടെ, കേരള പി എസ് സി പഠിച്ചെഴുതുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പല ഞെരുക്കങ്ങളും നിങ്ങൾക്ക് മാറും. ഒരു ഫിക്സഡ് സാലറിയാണ്, ഒരു ഫിക്സഡ് ഇൻകമാണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലവണ്ണം പഠിക്കുക. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ എന്ത് ചെയ്യുക, നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ച് ഈയൊരു കോമ്പറ്റീഷനാണ് നമ്മളെ ഈ ലോകമെന്ന് പറയപ്പെടുന്നത്, ഈ കേരളം എന്ന് പറയും. പ്രത്യേകിച്ച് ഈ കേരള സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് റേറ്റ്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളം ഇപ്പോൾ വേറെ പല സംസ്ഥാനങ്ങളിൽ ഡിപ്പെൻഡ് ആണെങ്കിലും, തമിഴ്നാട് പോലെയോ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ, കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. കാരണം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇപ്പോൾ ഇടയ്ക്ക് ഒരു സർവേ ഇടത്തിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയപ്പെടുന്നത്. ബിക്കോസ് അത് പ്രൈവറ്റ് ജോബല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സർവേ നടത്തിയിട്ട് നോക്കിയത് ഗവൺമെൻറ് ജോബാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ മേ ബി ജോലി നോക്കുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന അത്യന്താപേക്ഷിത ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് വരും തലമുറയ്ക്ക്, വരുന്ന യുവജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലവണ്ണം നല്ല പഠിക്കുക. പഠിച്ചൊരു പി എസ് സി ജോലി
നിങ്ങളെന്ത് ചെയ്യുക, നേടുക. നേടിയിട്ട് സമൂഹത്തിന്, അതുവഴി സമൂഹത്തിനും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും പല നേട്ടങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതുവഴി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു അവകർഷകതാ ബോധം അവിടെ ഫീൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം അവനെ അയൽപിക്കത്തുള്ള, അവന് ജോലി കിട്ടി, എന്നെക്കാളും അൺക്വാളിഫൈഡ് ആണ് അവൻ, അല്ലെങ്കിൽ ഞാൻ പി ജി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ചെയ്തു, അവന് പക്ഷേ അവൻ വെറും 10th ക്ലാസ്സാണ്, പക്ഷേ അവന് ജോലി കിട്ടി, എന്തുകൊണ്ട് എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു അപകർഷബോധം വേണ്ട. അവിടെ ചിലപ്പോൾ ആ അദ്ദേഹം അവിടെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടാണ്, നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല. ട്രൈ ചെയ്യുക, ട്രൈ ചെയ്താൽ നമുക്ക് ഏതൊരു ഗവൺമെൻറ് ജോലിയും നമ്മുടെ കൈക്കുമ്പിളിൽ തന്നെ കിട്ടും. ഈ വരും തലമുറ ഈ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ കേരളത്തിൽ എല്ലായിടത്തും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതേസമയം എല്ലായിടത്തും നല്ല ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേഴ്സും ഉണ്ട്. ബി ടെക്കോ എം ടെക്കോ മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ 7th ക്ലാസ് കഴിഞ്ഞാൽ നേരെ പി എസ് സിക്ക് പോവുക, പ്ലസ് ടു ഒന്നും ഹയർ എഡ്യൂക്കേഷൻ അവർ പോകുന്നില്ല. 10th പ്ലസ് ടു കഴിയുമ്പോൾ എൽ ഡി ക്ലർക്കായിട്ട് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലോ വേറെ എങ്കിലും ജോലി കിട്ടി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറി. നമ്മളെ കാലഘട്ടത്തിൽ ആൾക്കാർ ടെക്നോളജി ഡെവലപ്പായതും ശേഷം എന്ത് ചെയ്തു, ആ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി. ഇപ്പോൾ ബി ടെക്കോ എം ടെക്കോ കഴിഞ്ഞവരാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എം ടെക്കോ ബി ടെക്കോ അവരോടാണ് നമ്മൾ ജസ്റ്റ് ഒരു 10th ക്ലാസ്സോ പ്ലസ് ടു പഠിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ കോമ്പറ്റി വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ടിപ്സ് എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കുക. ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും നമ്മൾ പി എസ് സി ചോദിക്കുന്ന ഏതാണ്ട് 50 മാർക്കിനാണ് ജി കെ ചോദിക്കുന്നുണ്ടെങ്കിൽ 50 മാർക്ക് ജി കെ ഒരു 40% അല്ലെങ്കിൽ 40 മാർക്ക്, 40 അല്ലെങ്കിൽ ഒരു 35 മാർക്ക്, മേ ബി ഒരു 75 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു കോമൺ ആവറേജ് ആയിട്ടുള്ള ഒരു ചിന്തിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കോമൺ ആവറേജ് ഒരു പത്രം വായിച്ചാൽ പോലും, ന്യൂസ് പേപ്പർ വായിച്ചാൽ പോലും ഒരു 40 മാർക്ക് വരെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടാം. പക്ഷേ ബാക്കി 60 മാർക്ക് അത് ഡിപ്പെൻഡ് ഓൺ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഓർ കണക്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കണക്കിലും ഇംഗ്ലീഷിലും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന ഒരു ഇത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾ പ്രോബബിളി ആയിട്ട് ഒരു പത്രം, വീട്ടിലൊരു പത്രം കമ്പൾസറി ആയിട്ട് വായിക്കുക. നമ്മളിപ്പോൾ നോർമലി എല്ലാവരും വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കല്യാണം, ആരെങ്കിലും കല്യാണം ഉണ്ടോ അല്ലെങ്കിൽ ആരുടെയും ചരമോ ഉണ്ടോ, അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. കറണ്ട് അഫേഴ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഏതൊരു സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഇതാണ് കറണ്ട് അഫേഴ്സ്. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും അതിൽ കറണ്ട് അഫേഴ്സ് എത്രമാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ പി എസ് സിയുടെ പാറ്റേണൊക്കെ മാറി, നിങ്ങൾക്കറിയാമല്ലോ. അതിപ്പോൾ പ്രിലിമിനറി പ്ലസ് മെയിൻസ് ആക്കി, പ്രിലിമിനറിയും മെയിൻസും. അപ്പോൾ അതേസമയം അതായത് നമ്മളെ കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ സംസ്ഥാനത്ത് പി എസ് സി എന്ന് പറയപ്പെടുന്ന ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വന്ന് നിൽക്കുകയാണ്. കാരണം ഇത് സ്ക്രീനിങ് ടെസ്റ്റാണ് ഈ പ്രിലിമിനറി എന്ന് പറയപ്പെടുന്നത്. ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ എത്രത്തോളം ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റും അത്രത്തോളം ആൾക്കാർ നമ്മൾ അവരെ ഒഴിവാക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയപ്പെടുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറണ്ട് അഫേഴ്സിന് സ്ഥാനം കൊടുക്കുക. ഒരു മലയാളം പത്രം വീട്ടിൽ വരുത്തുക, ഒരു മാതൃഭൂമി മനോരമ ഏതായിക്കോട്ടെ, ഒരു നല്ലൊരു പത്രം ന്യൂസ് പേപ്പർ നിങ്ങൾ വീട്ടിൽ വരുത്തുക. അതേസമയം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെയാണ് ഹിന്ദു പത്രം, ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ ടൈംസ് ഓഫ് ഇന്ത്യ, പക്ഷേ ഏറ്റവും സ്റ്റാൻഡേർഡ് ഹിന്ദുവാണ്. ആ ഹിന്ദു പത്രം കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ വരുത്തുക. വരുത്തിയിട്ട് പെട്ടെന്ന് നമ്മളെടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളൊരു ഡിക്ഷണറിയുടെ അടുത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങളും വൊക്കാബുലറിയും എല്ലാം ഹിന്ദു പത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, പി എസ് സി ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് അല്ല ചോദിക്കുന്നത്, ബോത്ത് എ ആൻഡ് ബി, എ ഓർ കറക്റ്റ്, ബി ഓർ കറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ അബവ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ആകും. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഇപ്പോൾ നമ്മൾ മുമ്പത്തെ കാലഘട്ടത്തിൽ പി എസ് സി ഫാക്ട്സ് ആണ് അടിസ്ഥാനപ്പെടുത്തിയെങ്കിൽ, ഇപ്പോൾ പി എസ് സി ചോദിച്ചാൽ കൺസെപ്റ്റാണ്. കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി എസ് സി ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അഗാധമായിട്ട് പഠിക്കണം. അഗാധമായിട്ട് പഠിച്ചാലേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ വായിക്കുക. വായിച്ച് നോട്ട് എഴുതി വയ്ക്കുക. നോട്ട് എഴുതി വയ്ക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, നിങ്ങൾ ജസ്റ്റ് നോട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവൈസ് ചെയ്യുക, പഠിച്ചത് റിവൈസ് ചെയ്യുക. സപ്പോസ് ഞാൻ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പം നാളെ എനിക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള ടൈം കിട്ടത്തില്ല. ഞാൻ ഇന്ന് പഠിച്ച ടോപ്പിക്ക് ചിലപ്പോൾ ഇന്ന് ഞാൻ മറന്നേക്കാം, പക്ഷേ നാളെ പഠിച്ച ടോപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചിലപ്പോൾ നാളെ അത് ഓർമ്മിക്കാൻ ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമുക്ക് സമയം കിട്ടത്തി റിവൈസ് ചെയ്യണം. ഇത് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാത്തമാറ്റിക്സ് നമ്മൾ വർക്ക് ചെയ്താലേ മാത്തമാറ്റിക്സ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം മാത്തമാറ്റിക്സിൻ്റെ 20 മാർക്കിനാണ് മാത്തമാറ്റിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും
ഒരിക്കലും മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ട് വരത്തില്ല. കാരണം നമുക്ക് മാത്തമാറ്റിക്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അത് ആൻസർ കിട്ടിയിരിക്കും. ജനറൽ നോളജ് പോലെയോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പോലെയോ അല്ല മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് നല്ല തറവായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഗ്രാമർ ബുക്ക് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. മോസ്റ്റ് പ്രോബ്ലി ഒരു പത്തിലോ എന്താ പറയണ്ടേ, ഒരു 10 മാർക്കിനോ അല്ലെങ്കിൽ 20 മാർക്കിനായിരിക്കും മേ ബി ഇംഗ്ലീഷ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 10 മാർക്കിന് നമ്മൾ ഗ്രാമറായിരിക്കും. അപ്പോൾ ഗ്രാമർ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഒരു ബുക്ക് വായിച്ച് എന്ത് ചെയ്യുക, ഗ്രാമർ തറയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് 100% ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ജി കെ ഇതേപോലെ പഠിച്ച്, കറണ്ട് അഫയേഴ്സ് ഇതേപോലെ എഴുതി പഠിച്ച്, മാത്സ് ഇതേപോലെ വർക്കൗട്ട് ചെയ്ത്, ഇംഗ്ലീഷ് നല്ല വർക്കൗട്ട് ചെയ്താൽ 100ൽ നിങ്ങൾക്ക് 90% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഗവൺമെൻറ് ജോബ്, അത് നമ്മളുടെ ആ ഒരു രീതിയിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എല്ലാത്തിലും ഉപരി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടേ അതിന് പ്രതിഫലം കിട്ടിയിരിക്കും. ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ ക്ഷമ. അതിന് കിട്ടിയിട്ടുണ്ട് ഹാർഡ് വർക്ക്. നമ്മൾ കഠിനം എല്ലാത്തിനും വേണ്ടി കഠിന അധ്വാനം നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പം മടിച്ചു കിടന്നുറങ്ങരുത്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് ചിലപ്പോൾ ഒരു നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടത്തില്ല, അതിൻ്റെ ഒരു ഫലം കിട്ടത്തില്ല. ചിലപ്പോൾ അത് മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും, പക്ഷേ ആ ഫലം ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, അതൊരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഇപ്പോൾ ട്രൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാ യുവജനങ്ങൾക്കും ഈ ഒരു കോമ്പറ്റീഷൻ സമയത്തും നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് നേടി, നല്ലൊരു പോസ്റ്റിൽ നിങ്ങളെല്ലാ യുവജനങ്ങളും ഇപ്പോൾ പി എസ് സി പഠിക്കുന്നവരും ഇനി നിങ്ങളെ ഒരു പ്രചോദനമാവണം. നിങ്ങൾ പഠിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം, കണ്ടോ ഞാൻ പഠിച്ച് ജോലി മേടിച്ചത്, അതുപോലെ നീ പഠിക്കണം എന്നുള്ളൊരു പ്രചോദനം നിങ്ങളുടെ ഭാവിയിലുള്ള നിങ്ങളുടെ മക്കൾക്കാവട്ടെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.